ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ സബ്ജക്റ്റായിട്ട് നോക്കണേ സംഭവം എന്താണെന്നാൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് തരത്തിലുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോയിട്ട് നമുക്ക് സംഭവം പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ അതേ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം നമ്മുടെ ബെല്ലൈക്കൺ വളർത്താം. നേരെ വീഡിയോ കിട്ടാലോ. അപ്പോൾ നമുക്ക് ഏത് കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല. ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാണ്ട് നമുക്കിപ്പോൾ ഈ കാലത്തൊക്കെ എങ്ങനെ ജീവിക്കാൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല. ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് കണ്ടിട്ട് നിങ്ങൾ ഓഡ് ചെയ്യാതെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ഫുൾ കണ്ടിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു മൂന്ന് തരത്തിലുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ലേഷൻ പറയുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ പറയാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ഇൻ്റർഫേസ് ആണ് വരാം. അപ്പോൾ ആറ്റേ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ നമുക്കൊരു പ്രൈമറി ലാംഗ്വേജ് തരും. നമുക്ക് ഏത് ലാംഗ്വേജ് നമുക്ക് ഈ സംഭവമൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് സംഭവമൊക്കെ നമുക്കത് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെടുത്ത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷാണ് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് ഞാൻ കൊടുത്തുകൊണ്ട് മലയാളമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ സംഭവമൊക്കെ സെറ്റായ ശേഷം നമുക്ക് മലയാളത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡണ് കൊടുക്കാം. ഡണ് കൊടുത്തതിന് ശേഷം നമുക്ക് അടിയിൽ പോകുമ്പോൾ മൂന്ന് തരത്തിലുള്ള ട്രാൻസ്ലേഷൻ കാണാൻ പറ്റും. അതിന് മുമ്പ് ഏറ്റവും മുകളിൽ നോക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്. പണ്ടപ്പുറത്ത് ഒരു ആരോ കാണാൻ പറ്റും. അപ്പോൾ ആരോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ പഠിക്കേണ്ട കുട്ടികളൊക്കെയാണെങ്കിൽ നമുക്കൊരു വാക്കിനെ കുറിച്ചിട്ട് ഇവിടെ സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ആയിട്ട് കൂടി ഉപകാരപ്പെടുന്ന വെച്ചാൽ നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ ആയിട്ട് കൂടി ഉപകാരപ്പെടാം. എന്നു വെച്ചാൽ നമുക്കിപ്പോൾ ബുക്ക് നോക്കുകയാണെങ്കിൽ ബുക്കിൽ വല്ല വേറെ ഹിന്ദി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വല്ല അർത്ഥങ്ങളൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ജസ്റ്റിൻ്റെ അടിയിൽ ക്യാമറ കാണാൻ പറ്റും. അപ്പോൾ ആ ക്യാമറ എന്ന സംഭവം നമുക്ക് സെലക്ട് ചെയ്യാം ഈ ആപ്ലിക്കേഷനിൽ. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത് ഫോട്ടോ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഏത് വേർഡാണ് മാത്രം ആവശ്യം ആ വേർഡ് മാത്രം നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു മരുന്നിൻ്റെ ചെപ്പിൽ ഇംഗ്ലീഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്ന് കണ്ട ഇതിൻ്റെ കണ്ടൻറ്റുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഫോട്ടോൻ്റെ ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ കാണിച്ചു തരുന്നത് നല്ല കൃത്യമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കൃത്യമായിട്ട് അവർ കാണിച്ചു തരുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ. അപ്പോൾ സംഭവിച്ചാൽ സംഭവമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫോട്ടോ ക്യാമറ വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ അത് അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞവർക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മലയാളം തന്നെ അപ്പം അവർ പറഞ്ഞ് അവർ എഴുതി കാണും അല്ലെങ്കിൽ അത് പറഞ്ഞു തരും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് മലയാളം പറയുകയാണെങ്കിൽ അവർ ഇംഗ്ലീഷ് പറഞ്ഞുതരും. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ട്രാൻസ്ക്രൈബർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇട്ടേൺ ലാംഗ്വേജ് നമുക്ക് മലയാളമാണ് കിട്ടുന്നത്. ആ ലാംഗ്വേജിൽ നമുക്ക് അതിൻ്റെ സംഭവം നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് ലാംഗ്വേജ് നമുക്ക് വേറെ മാറ്റിയിടാണെങ്കിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മലയാളത്തിൻ്റെ ലാംഗ്വേജിൽ മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഇത് സംഭവം ഉഷാറാണ്. നമുക്ക് പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് വല്ല വല്ല ടൂറിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബോർഡിലൊക്കെ വല്ല ഇത് പേരൊക്കെ എഴുതുന്നുണ്ട്. ചിലപ്പോൾ വല്ല ഹിന്ദിയിൽ അല്ലെങ്കിൽ കന്നഡയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് തമിഴിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷയിലേക്ക് ആക്കി തരാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്പെടും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ വരാം. പെട്ടെന്ന് നമുക്ക് വല്ല ലാംഗ്വേജ് ഒരു അധികം അറിയാത്തവർക്ക് ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അത് കാരണം നമ്മൾ പുതിയ ചാനലാണ്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും നമുക്ക് വേണം. അതാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അടുത്തൊരു ടെക്നോളജി വീഡിയോസ് ആയിട്ട് പിന്നെ തരാം.